പി കെ കുഞ്ഞനന്ദന്റെ ഒളിസേവ, അത് കൊലപാതക ഒളിസേവ. ആ ഒളിസേവയെ സംബന്ധിച്ചുള്ള നിർണായക തെളിവുകൾ ജഡ്ജ്മെന്റ് വേർഷനായി പുറത്തു വരുമ്പോഴാണ് അന്തം കമ്മികളും പിണറായി വിജയനും കെ കെ ശൈലജയും എ വിജയരാഘവൻ തുടങ്ങി സി പി എമ്മിന്റെ നേതാക്കളൊക്കെ തള്ളുന്ന കള്ളത്തള്ള് അത് വെറും പച്ചക്കള്ളമാണെന്ന് വെളിവാകുന്നത്. വെളിവാകുമ്പോൾ നിയമവൃത്തങ്ങൾ പറയുന്നത് പി കെ കുഞ്ഞനന്ദൻ ഒരു ഒളിസേവക്കാരനാണ്, കൊലപാതക ഒളിസേവക്കാരനാണ്. അതിന്റെ തെളിവുകൾ പുറത്തു വരുമ്പോൾ ആ തെളിവുകൾക്ക് അടിസ്ഥാനമാകുന്നത് ജസ്റ്റിസ് ആർ നാരായണ പിഷാരടി എന്ന ന്യായാധിപന്റെ എഴുത്തുകളാണ്. ആ എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് ആണ്. ജസ്റ്റിസ് ആർ നാരായണ പിഷാരടി എന്ന ന്യായാധിപൻ എഴുതി വെക്കുന്ന കാര്യങ്ങൾ അവിടെ തള്ളുന്നത് ഏതോ ഒരു കള്ളമൊഴി. യു ഡി എഫ് സർക്കാർ പി കെ കുഞ്ഞനന്ദനെതിരെ ഒരു കള്ളമൊഴി കൊണ്ടുവരുന്നു. ആ കള്ളമൊഴിക്ക് അടിസ്ഥാനപ്പെടുത്തി എന്ത് സംഭവിക്കുന്നു? കള്ളമൊഴിക്ക് അടിസ്ഥാനപ്പെടുത്തി പി കെ കുഞ്ഞനന്ദനെ കോടതി ശിക്ഷിക്കുന്നു എന്നും പി കെ കുഞ്ഞനന്ദൻ ഒരു വെള്ളധരിക്കുന്ന വിശുദ്ധവാനാണെന്നും മാലാഖയേക്കാൾ വിശുദ്ധിയാണെന്നും ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി മൃഗീയമായി കൊലപ്പെടുത്തുമ്പോൾ അതിലെ ഗൂഢാലോചന കൊലപാതക ഒളിസേവയ്ക്ക് പി കെ കുഞ്ഞനന്ദന് പങ്കില്ല എന്നൊക്കെ അന്ന് വിശുദ്ധവൽക്കരിക്കുമ്പോഴാണ് ന്യായാധിപന്മാരെയും ന്യായപീഠത്തെയും അതിനെ നിറയില്ലാ തരത്തിൽ ആക്ഷേപിക്കുന്ന ഈ സി പി എമ്മിന്റെ കാടത്ത മനോഭാവം, കൊലപാതകത്തെ ന്യായീകരിക്കുന്ന കാടത്ത മനോഭാവം ചർച്ചയാകുന്നത്. അവിടെ ഏപ്രിൽ 20 രാവിലെ ഏതാണ് സാക്ഷികളുമായി ബന്ധപ്പെട്ട രണ്ട് വസ്തുതകളാണ്. ടി പി ചന്ദ്രശേഖരനെ വധിക്കാനുള്ള ഒരു ഗൂഢാലോചന ആ ജഡ്ജ്മെന്റിൽ വരുന്നതനുസരിച്ച് 2012 ഏപ്രിൽ 20 രാവിലെ 7:30 8 കുഞ്ഞനന്ദന്റെ വീട്ടിൽ വെച്ച് നടന്നു എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഇവിടെ പ്രോസിക്യൂഷൻ കണ്ടെത്തുന്ന രീതി, പി കെ കുഞ്ഞനന്ദൻ ഈ കേസിലെ 13 പ്രതിയാണ്, കെ സി രാമചന്ദ്രൻ 8 പ്രതിയാണ്, മനോജ് 11 പ്രതിയാണ്. ഇവർ ഈ ദിവസം, അതായത് 2012 ഏപ്രിൽ 20, 2012 മെയ് 4 രാത്രിയാണ് ടി പി ചന്ദ്രശേഖരൻ 51 വെട്ടുവെട്ടി കെട്ടി മൃഗീയമായി കൊല്ലപ്പെടുന്നത്. ഇതിന്റെ ഗൂഢാലോചന 2012 ഏപ്രിൽ 20 രാവിലെ 7:30 ഇടയിൽ കുഞ്ഞനന്ദന്റെ വീട്ടിൽ വെച്ച് നടന്നു എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുമ്പോൾ അതിന്റെ സാക്ഷിമൊഴികൾ നിൽക്കുകയാണ്. ഏപ്രിൽ 20 രാവിലെ അമ്പലത്തിലേക്ക് പോകുന്ന വഴി ബൈക്കിൽ, ആ ബൈക്കിലാണ്, ഒരു ബൈക്കിൽ ആ സാക്ഷി പോവുകയാണ്. ബാബു എന്ന സാക്ഷി പ്രോസിക്യൂഷൻ ഹാജരാക്കുകയാണ്. കുഞ്ഞനന്ദന്റെ വീട്ടിലേക്ക് ഇവരെല്ലാവരും കയറിപ്പോകുന്നത് കാണുന്നു. താടി വെച്ചുള്ള ആൾ, മുണ്ടുടുത്ത ഒരാൾ, പിന്നിൽ ആ ബൈക്കിന് പിന്നിൽ ഇരുന്ന ആൾ ട്രൗസർ മനോജ്, തനിക്ക് പരിചയമുള്ള വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെയാണ് മൊഴി, ഈ മൊഴി സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എന്തിനാണ് കോടതിയിലേക്ക് പോകുന്നു എന്ന്, ഈ ക്ഷേത്രത്തിലേക്ക് പോയത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ സാക്ഷി പറയുന്നു, കുട്ടികളില്ലാത്ത ഞാൻ എല്ലാ മാസവും എൻ്റെ ഭാര്യയുടെ നക്ഷത്ര ദിവസം അമ്പലത്തിൽ പോകാറുണ്ട്, സന്താന ഭാഗ്യത്തിന് വേണ്ടി പൂജയ്ക്ക് പോകാറുണ്ട്. ആ ദിവസം പൂജയ്ക്ക് പോകുമ്പോഴാണ് ഏപ്രിൽ 20 രേവതി നക്ഷത്രമാണ്, കലണ്ടർ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോഴാണ് ഇങ്ങനെയുള്ള ഇവർ കുഞ്ഞനന്ദന്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് കാണുന്നത്. ഏപ്രിൽ 24 കുഞ്ഞനന്ദന്റെ വീട്ടിൽ വെച്ച് വീണ്ടും ഗൂഢാലോചന നടന്നു എന്ന് പ്രോസിക്യൂഷൻ പറയുകയാണ്. കൊടിസുനി അടക്കമുള്ള കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത വ്യക്തികൾ ആ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്ന് സാക്ഷിമൊഴിയുണ്ട്. ഇതിന് സാക്ഷിയായി പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത് വത്സൽ എന്ന വ്യക്തിയാണ്. അപ്പോൾ ടി പി കുഞ്ഞനന്ദൻ എന്ന വ്യക്തി ഗേറ്റിനടുത്തേക്ക് നടന്നു വരുന്നത് കുഞ്ഞനന്ദൻ മറ്റുള്ളവരോട് പറയുകയാണ്, ടി പി യെ കൊല്ലണം, വെറുതെ വിടരുത് എന്ന് പറഞ്ഞതായി ആ മൊഴി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കള്ളസാക്ഷി എന്നൊക്കെ പറയുമ്പോൾ കോടതി ഈ കള്ളസാക്ഷികളെയൊക്കെ അങ്ങ് വിശ്വസിച്ചാണോ ഇവർക്ക് ഈ കുഞ്ഞനന്ദനെ ശിക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, കുഞ്ഞനന്ദന് വേണ്ടി ഹാജരായ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകരുടെ പട്ടിക കേട്ടാൽ നാം ഞെട്ടിപ്പോകും. ഏതെങ്കിലും പ്രോസിക്യൂഷൻ ഒരു കള്ളസാക്ഷിയെ അങ്ങോട്ട് നടത്തി കഴിഞ്ഞാൽ ആ കള്ളസാക്ഷി മൊഴി കേട്ട് കോടതി വിധി പ്രസ്താവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കോടതിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അത് കോടതി അലക്ഷ്യ നടപടിയാണ്. മാത്രവുമല്ല കുഞ്ഞനന്ദന്റെ അഭിഭാഷകർ, പ്രമുഖരായിട്ടുള്ള ക്രിമിനൽ അഭിഭാഷകർ, ഇവരൊക്കെ വായും കുത്തി നോക്കി നിൽക്കുമോ ഇത്തരം സാഹചര്യങ്ങൾ എന്നുള്ള ചോദ്യവുമുണ്ട്. എന്തായാലും ഈ മൊഴി, ഈ സാക്ഷിമൊഴി കോടതി വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന് കോടതി തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് കോടതി പറയുകയാണ്, പൊളിറ്റിക്കൽ അലിജിയൻസ് ഓഫ് എ വിറ്റ്നസ് ബൈ ഇറ്റ് സെൽഫ് ഈസ് നോട്ട് സഫിഷ്യന്റ് ടു ഡിസ്കാർഡ് ഹിസ് ടെസ്റ്റിമണി. ആ ന്യായാധിപൻ ജഡ്ജ്മെന്റിൽ എഴുതി വെച്ചിരിക്കുകയാണ്, പൊളിറ്റിക്കൽ അലിജിയൻസ്. ഈ ജഡ്ജ്മെന്റ് ഈ തരത്തിലാണ് പറയുന്നത്, പൊളിറ്റിക്കൽ അലിജിയൻസ് ഓഫ് എ വിറ്റ്നസ്
by itself is not sufficient to discard his testimony. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായി അതിർവരമ്പുകളോ അല്ലെങ്കിൽ വ്യത്യാസമോ എതിർചേരിയോ ഒക്കെ ആയി എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളുടെയും സാക്ഷിമൊഴി തള്ളിക്കളയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ബാബുവിന്റെ മൊഴി വിശ്വാസത്തിൽ എടുക്കുകയാണ്. അതേസമയം അതേ കോടതി ഈ വത്സന്റെ മൊഴിയിലെ പൊരുത്തക്കേടുകൾ കാരണം തള്ളിക്കളയുകയും ചെയ്യുന്നു. ഇതാണ് ഈ ജഡ്ജ്മെന്റിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും നിർണായകമായ വേർഷൻ. അപ്പോൾ പി കെ കുഞ്ഞനന്ദൻ എന്ന കൊടും ക്രിമിനലിന് ഇയാൾ പുഴുത്തു ചത്തു. ആ രീതിയിലാണ് പുഴുത്തു ചത്ത പി കെ കുഞ്ഞനന്ദന് ഈ കേസിൽ പ്രതിയാണ്. ഗൂഢാലോചനാ കുറ്റം അവിടെ 120B റീഡ് വിത്ത് മർഡർ എന്നുള്ളതാണ് ആ ഒഫൻസ് ഉണ്ട് എന്നുള്ളത്. ഇനി രണ്ട് സാക്ഷികളും രണ്ട് സന്ദർഭങ്ങളും കോടതിയിലേക്ക് എത്തുമ്പോൾ അതിൽ ഒരു സാക്ഷിയെയും സന്ദർഭങ്ങളെയും മാത്രമാണ് കോടതി അംഗീകരിക്കുന്നത്. മറ്റൊരു സാക്ഷിയെ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. അവിടെ ബാബുവിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കുന്ന കോടതി വത്സന്റെ മൊഴി തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും വളരെ കൃത്യമായി അളന്നു തൂക്കി പരിശോധിച്ചതിന് ശേഷമാണ് കോടതി അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ 2012 ഏപ്രിൽ 20 ഗൂഢാലോചന നടന്ന അത് മുതൽ മെയ് 4 TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലുന്നത് വരെ ഇവരുടെ കോൾ ലിസ്റ്റുകളും കൂടി ഇതിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പി കെ കുഞ്ഞനന്ദൻ, ഡ്രൗസർ മനോജ്, കൊടി സുനി, മറ്റ് കൊലപാതകത്തിന് ഏർപ്പെട്ട വ്യക്തികൾ ഇവരൊക്കെ ഏപ്രിൽ 20 മുതൽ ഗൂഢാലോചന തുടങ്ങി മെയ് 4 എക്സിക്യൂഷൻ ഓഫ് ദി ക്രൈം വരികയാണ്. മെയ് 4 ആ കൊലപാതകം നടത്തുന്നു. എന്നിട്ട് കോൾ ലിസ്റ്റ് പരിശോധിക്കുന്ന കോടതി ഏപ്രിൽ 20 മെയ് 4 TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നതുവരെ കോൾ ലിസ്റ്റ് നോക്കുമ്പോൾ 4 തവണ ഒന്നാം പ്രതി അനൂപിനെ കുഞ്ഞനന്ദൻ വിളിച്ചു. ഏപ്രിൽ 4 കൊലപാതകത്തിന് മുമ്പ് മുതൽ കൊലപാതക ദിവസം വരെ 4 പ്രാവശ്യം ഈ ഒന്നാം പ്രതി അനൂപിനെ ഈ കുഞ്ഞനന്ദൻ വിളിച്ചതായി രേഖകൾ വരികയാണ്. 3 തവണ അനൂപ് കുഞ്ഞനന്ദനെ വിളിച്ചതായും രേഖകൾ കോടതിയിൽ വരുന്നു. ഈ വിളികൾ എന്തിനായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ PK കുഞ്ഞനന്ദൻ, പിണറായി വിജയനും KK ശൈലജയും ഒക്കെ വെള്ളപൂശുന്ന ഈ PK കുഞ്ഞനന്ദൻ കോടതിയിൽ ബബ്ബേ അടിച്ചു കളിച്ചു. മറുപടിയില്ല കോടതിയുടെ ചോദ്യത്തോട്. എന്തിനാണ് ഒന്നാം പ്രതിയെ വിളിച്ചത്? പൂജ ചെയ്യാനെന്ന് PK കുഞ്ഞനന്ദന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ TP ചന്ദ്രശേഖരന്റെ കൊലയാളികളുമായി നിരന്തര സമ്പർക്കം ഈ കുഞ്ഞനന്ദന്, ആ രേഖയാണ്. മറ്റൊന്ന് മെയ് 4 ഈ ക്രൈം നടക്കുന്ന ദിവസം 10:15 TP ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടുകയാണ്. ആ കൊലപാതകം നടത്താൻ ഇറങ്ങുന്നതിന് മുമ്പ് ആ ദിവസം വൈകുന്നേരം 4:45 കൊടി സുനിയുടെ ഫോണിൽ നിന്നും കുഞ്ഞനന്ദന്റെ ഫോണിലേക്ക് ഒരു കോൾ പോയിട്ടുണ്ട്. അപ്പോൾ മെയ് 4 TP ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടുന്നത് 10:15 അന്നേ ദിവസം വൈകിട്ട് 4:45 കൊടി സുനിയും PK കുഞ്ഞനന്ദനും തമ്മിൽ സംഭാഷണം നടത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ കോടതി പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു, സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. കൊടി സുനി എന്തിന് ഈ PK കുഞ്ഞനന്ദനെ വിളിച്ചു എന്ന ചോദ്യത്തിന് PK കുഞ്ഞനന്ദനും PK കുഞ്ഞനന്ദന്റെ അഭിഭാഷകരും ബബ്ബേ കോടതിയിൽ അടിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്ത നെറികെട്ടവനായ PK കുഞ്ഞനന്ദനെ, പുഴുവരിച്ചു ചത്ത, പുഴുത്തു ചത്ത നീച്ചന്ന് കൃഷ്ണൻ PK കുഞ്ഞനന്ദനെയാണ് പിണറായി വിജയനും സിൽബന്ധികളും ഒക്കെ അങ്ങ് വാഴ്ത്തുപാട്ടു പാടി വെള്ളപൂശുന്നത്. കുഞ്ഞനന്ദനെതിരെയുള്ള മറ്റൊരു നിർണായകമായ രീതി, കൊല നടന്ന് അന്വേഷണം പുരോഗമിക്കുമ്പോൾ കുഞ്ഞനന്ദൻ ഒളിവിലേക്ക് പോവുകയും ചെയ്തു. അതായത് മെയ് 19 മുതൽ, മെയ് 19 അന്വേഷണം കടുക്കുകയാണ്, മെയ് 19 മുതൽ ജൂൺ 23 വരെ, ജൂൺ 23 ഈ PK കുഞ്ഞനന്ദൻ കോടതിയിൽ കീഴടങ്ങുന്നത്. ആ കോടതിയിൽ കീഴടങ്ങുന്നത് വരെ കുഞ്ഞനന്ദൻ ഒളിവിൽ പോയി. TP ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ട പ്രധാന പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനു മുമ്പ് തന്നെ, ഇതിൽ കൊടി സുനിയാകട്ടെ, കിർമാണി മനോജാകട്ടെ, ട്രൗസർ മനോജാകട്ടെ, മറ്റവന്മാർ, മറ്റ് നീചന്മാരൊക്കെ, ഈ CPMന്റെ പൈശാചിക കൊലക്കത്തി ഊരിക്കളിക്കുന്നവന്മാരൊക്കെ TP ചന്ദ്രശേഖരൻ കേസിൽ അറസ്റ്റിലാകുന്നതിന് മുമ്പ് തന്നെ മെയ് 19 കുഞ്ഞനന്ദൻ ഒളിവിൽ പോകുന്നുണ്ട്. അത് ഈ കൊലയുമായി ബന്ധപ്പെട്ട് എന്ന് കോടതി പറഞ്ഞിട്ട് കോടതി പറയുകയാണ്, ആബ്സെൻസ് ഓഫ് ദി അക്യൂസ്ഡ് ആഫ്റ്റർ ദി അക്കറൻസ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ആൻ ഇമ്പോർട്ടൻ്റ് ആൻഡ് വൈറ്റൽ സർക്കംസ്റ്റാൻസസ് എഗൻസ്റ്റ് ഹിം. കോടതിയുടെ നിരീക്ഷണമാണ് അത്. പ്രമുഖമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥകളൊക്കെ അനുസ്മരിച്ചുകൊണ്ട് കോടതി പറയുന്നു, ആബ്സെൻസ് ഓഫ് ദി അക്യൂസ്ഡ്
ആഫ്റ്റർ ദി അക്കറൻസ് കൃത്യം നടന്നതിന് ശേഷം തൊട്ടുശേഷം ഈ പ്രതിയുടെ അഭാവം സമൂഹത്തിൽ നിന്ന് സ്ഥലത്തു നിന്നുള്ള പ്രതിയുടെ അഭാവം ആബ്സെൻസ് ഓഫ് ദി അക്യൂസ്ഡ് ആഫ്റ്റർ ദി ഒക്കറൻസ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് എൻ ഇമ്പോർട്ടൻ്റ് ആൻഡ് വൈറ്റൽ സർക്കംസ്റ്റാൻസസ് എഗൻസ്റ്റ് ഹിം ഒളിവിൽ പോയി എന്നതാണ് ഒളിവിൽ പോവുകയും ചെയ്തു അങ്ങനെ ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടാണ് ഇയാളെ ശിക്ഷിക്കുന്നത് കോടതി വളരെ കൃത്യമായി ശിക്ഷിക്കുന്നത് അവിടെ 120B റീഡ് വിത്ത് 302 അതായത് ഗൂഢാലോചന കൊലപാതകം നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രിമിനൽ ഗൂഢാലോചന 120B റീഡ് വിത്ത് 302 IPC പ്രകാരം ഇയാളെ ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ കുഞ്ഞനന്ദന്റെ ഒളിസേവ കൊലപാതക ഒളിസേവ കണ്ടെത്തിയ ഈ ന്യായാധിപ ഇടങ്ങളെ ആക്ഷേപിക്കുന്ന പിണറായി വിജയനും അനുബന്ധമായിട്ടുള്ള നിയമത്തിന്റെ കുലംകുത്തികളും നിയമത്തെ ആക്ഷേപിക്കുന്ന ഈ പരനാറികളും പിണറായി പരനാറിയും KK ശൈലജ പരനാറിയും അങ്ങനെ PK കുഞ്ഞനന്ദൻ എന്ന കശ്മലനെ TP ചന്ദ്രശേഖരൻ എന്ന മനുഷ്യ സ്നേഹിയെ 51 വെട്ടി കൊന്ന് പച്ചയ്ക്ക് കൊന്നറിയുമ്പോൾ അവിടെ റോഡ് വക്കിലേക്ക് കൊന്നു തള്ളുമ്പോൾ മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ ആ വെട്ടിക്കൊലപ്പെടുത്തിയ വന്മാരെ ന്യായീകരിക്കുകയും TP ചന്ദ്രശേഖരനെ കുലം കുത്തി എന്നൊക്കെ വിളിക്കുന്നവന്മാർ ആരായാലും അവന്മാരെ ആ കൊലക്കത്തി ഊരി വീശിയവന്മാരെ കോടതി ശിക്ഷിക്കുമ്പോൾ അവന്മാരെ ന്യായീകരിക്കുന്നത് പിണറായി വിജയനാണെങ്കിൽ ആ പിണറായി വിജയൻ പരനാറിയാണെന്നും ആ പിണറായി വിജയന്റെ പരനാറിത്വം വിമർശിക്കപ്പെടേണ്ടതാണെന്നും അങ്ങനെ PK കുഞ്ഞനന്ദന്മാരെ ന്യായീകരിക്കുന്ന പരനാറികളെയും അവന്മാരുടെ പരനാറിത്വത്തെയും എതിർത്ത് തോൽപ്പിക്കേണ്ടതാണെന്ന് കേരള സമൂഹം ചർച്ച ചെയ്തിട്ട് കേരള സമൂഹം പറയുകയാണ് PK കുഞ്ഞനന്ദന് വേണ്ടി വക്കാലത്തെടുത്ത ക്രിമിനൽ അഭിഭാഷകരുടെ പേരുകൾ നോക്കൂ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള കേരളത്തിലെ എണ്ണം പറഞ്ഞ ലക്ഷങ്ങൾ ഒരു സിറ്റിംഗിന് വേണ്ടി വാങ്ങുന്ന അഡ്വക്കേറ്റ് ബി രാമൻപിള്ള PK കുഞ്ഞനന്ദന്റെ വക്കാലത്തെടുത്ത ക്രിമിനൽ അഭിഭാഷകൻ KK ഗോപാലകൃഷ്ണ കുറുപ്പ് MK ദാമോദരൻ ശ്രീധരൻ നായർ KP ദാമോദരൻ നമ്പ്യാർ PV ഹരി എം അശോകൻ KM സതീഷ് നാരായണൻ തുടങ്ങി 1.5 ഡസനിലധികം കേരളത്തിലെ എണ്ണം പറഞ്ഞ ക്രിമിനൽ അഭിഭാഷകർ ഈ PK കുഞ്ഞനന്ദൻ എന്ന നരാധമന് വേണ്ടി പുഴുവരിച്ച് ചത്ത ഈ കൊടും ക്രിമിനലിനു വേണ്ടി ഇവന് വേണ്ടി കോടതിയിൽ ഹാജരാവുകയാണ് അത് അഭിഭാഷകരുടെ തൊഴിൽപരമായ അവകാശമാണ് പ്രതിക്ക് വേണ്ടി ഹാജരാവുക അഭിഭാഷകരെ കുറ്റം പറയേണ്ട കാര്യമില്ല പക്ഷേ ഇതേപോലെ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയെ പോലെയുള്ള പ്രമുഖ ക്രിമിനൽ അഭിഭാഷകർ KK ഗോപാലകൃഷ്ണ കുറുപ്പിനെ പോലെയും MK ദാമോദരനെയും CK ശ്രീധരൻ നായരെയും KP ദാമോദരൻ നമ്പ്യാരെയും PV ഹരിയെയും എം അശോകനെയും KM സതീഷ് നാരായണനെയും പോലെയുള്ള 1.5 ഡസനോളം പ്രമുഖരായിട്ടുള്ള ക്രിമിനൽ അഭിഭാഷകന്മാർ പഠിച്ച പണി 18 നോക്കി ഈ PK കുഞ്ഞനന്ദനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവരൊക്കെ ഹാജരായ ആ കോടതിയുടെ ഇടത്ത് ആ കോടതിയുടെ വാദ ഇടങ്ങളിൽ ആ കോടതിയുടെ ക്രോസ് എക്സാമിനേഷനും ചീഫ് എക്സാമിനേഷനും ഒക്കെ നടന്ന ഇടങ്ങളിലാണ് ഈ CPMന്റെ സൈബർ തള്ളുകാരന്മാർ പരനാറിത്വം പുലമ്പുന്നത് ഈ പരനാറികൾ പരനാറിത്വം പുലമ്പുന്നത് എന്താണ് ഏതോ രാഷ്ട്രീയ വിരോധികളുടെ കള്ളസാക്ഷിയിൽ കള്ളമൊഴിയിൽ PK കുഞ്ഞനന്ദൻ ശിക്ഷിക്കപ്പെട്ടതാണ് എന്ത് പരനാറിത്തമാണ് ഈ CPM പരനാറികൾ പുലമ്പുന്നത് മാന്യതയില്ലാതെ ഇവന്മാരുടെ മുഖത്ത് കഫം കലർന്ന കാർക്കിച്ച് തുപ്പൻ കേരളത്തിന്റെ ജനസമൂഹം നടത്തുകയാണ് ഈ പരനാറിത്വത്തിനെതിരെ ഈ പരനാറികളുടെ മുഖത്ത് ഇത്രയും നടന്നിട്ടുള്ള ഇടത്ത് PK കുഞ്ഞനന്ദൻ എന്ന നരാധമൻ ഇവൻ നടത്തിയ ഗൂഢാലോചനയുടെ തെളിവുകൾ കേരളത്തിന്റെ നീതിപീഠം സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ ക്രിമിനൽ അഭിഭാഷകരൊക്കെ പഠിച്ച പണി 18 നോക്കിയിട്ടും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഒരു തെളിവ് പോലും കള്ളമല്ല എന്ന് അത് പ്രോസിക്യൂഷന്റെ തെളിവുകളൊക്കെ സത്യമാണ് എന്ന് കോടതി സാക്ഷ്യപ്പെടുത്തി PK കുഞ്ഞനന്ദനെ ജീവപര്യന്തം ശിക്ഷിക്കുമ്പോൾ നോക്കൂ ഒരു രാത്രി ഒരു മനുഷ്യനെ മൃഗീയമായി 51 വെട്ടുവെട്ടി കൊന്നുതള്ളി എന്ന നരാധവൻ അവൻ പുഴുത്തു ചാകുമ്പോൾ അവനെ ന്യായീകരിക്കാൻ ഇറങ്ങുന്ന ഈ CPMന്റെ പരനാറികളെ പരനാറിത്വത്തിന്റെ മുഖത്ത് കേരള ജനത ഈ തരത്തിൽ കാർക്കിച്ച് കഫം പുലർന്ന തുപ്പൽ വീഴ്ത്തിയിട്ട് ചോദിക്കുകയാണ് ഈ തെളിവുകൾ എന്താണ്
ഈ സാക്ഷിമൊഴികൾ എന്താണ്, ഈ സന്ദർഭങ്ങൾ എന്താണ്, ഈ ടെലിഫോൺ കോളുകൾ എന്താണ് അടിസ്ഥാനമാക്കുന്നത്? ഇങ്ങനെ പച്ചയായ നുണകൾ തള്ളുമ്പോൾ അവിടെ കേരള ഹൈക്കോടതിയും അഡീഷണൽ ജഡ്ജ്മെന്റും ഒക്കെ രേഖപ്പെടുത്തുന്ന രീതികൾ, ജസ്റ്റിസ് ആർ നാരായണ പിഷാരടി എന്ന മഹാനായ ന്യായാധിപനെ ഓർത്തുകൊണ്ട് പറയുകയാണ്, ഇനി ഒരിക്കലും ഒരു പച്ച മനുഷ്യനും കൊത്തി നുറുക്കപ്പെടാൻ കേരളത്തിൽ പാടില്ല. അതിനെതിരെ കേരള സമൂഹം കൈകോർത്ത് ഈ തെളിവുകളും കാര്യങ്ങളും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, പി കെ കുഞ്ഞനന്ദൻ ഒരു പച്ചയായ നികൃഷ്ട നീച ജന്മമാണ്, ഒളിസേവകനാണ്, കൊലപാതകത്തിൻ്റെ ഒളിസേവകൻ.